Hi friends, Lini's food corner like ella orku swagatham. Njan innu Pottuvellary juice aanu thayaarakkunnathu. Adu oru vyathasthamaya reethiyilana njan cheyyunnathu. Oru sherikku parna njan oru paayasathinte taste adeyokku oru reethiyilana cheyidukkunnathu. Appo njan adu enginaa nan kaanichira adinu munne ende channel idu vare subscribe cheyyathavar ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ നോക്കണേ. അപ്പോൾ നമുക്ക് പൊട്ടുവല്ലരി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമ്മൾ ഒരു പൊട്ടുവള്ളരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നൈസായിട്ട് ഉള്ള തൊലി ശരിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത പൊട്ടുവള്ളരി വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ആ തൊലി നിങ്ങൾ പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഞാനൊരു കത്തി വെച്ച് ഒന്ന് ചെത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടുവള്ളരി ചെത്തി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നടുവേ മുറിക്കുക. അതിനുള്ളിൽ ആ ഒരു സോഫ്റ്റായ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് എടുത്ത് കളയണമെങ്കിൽ കളയാം. പക്ഷെ ഞാൻ കളയുന്നില്ല, ചിലർ അത് കളഞ്ഞിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ആ ഭാഗം വളരെ ഗുണമുള്ളതാണ്, അത് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോൾ തനിയെ ഇത് മെൽറ്റായിക്കോളും. പൊട്ടുവള്ളരിയൊക്കെ മൊത്തമായിട്ട് മെൽറ്റാവും നമ്മൾ ഇതുപോലെ ഉടച്ചു കൊടുത്തില്ലെങ്കിലും. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് വെച്ച് പതുക്കി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ ആ സീഡൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് താനെ മെൽറ്റായിക്കോളും. നല്ലതുപോലെ പഴുത്ത് പൊട്ടി വെള്ളരിയാണെങ്കിൽ മാത്രം കേട്ടോ. ചെറിയ ചെറിയ പീസായി കിടക്കുന്ന പൊട്ടുവള്ളരി നമുക്ക് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കാം. വേഗം തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മൾ വലിയ പീസാക്കി ഇട്ടതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ചെറിയ ചെറിയ നമ്മൾ കൊത്തിരിഞ്ഞൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ എടുക്കുക. ഒരു മുറി തേങ്ങ ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടുവള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ കുറച്ച് ചുട്ടി ഫ്രൂട്ടൊക്കെ ഇട്ട് നമുക്ക് നമ്മുടെ പൊട്ടുവള്ളരി ജ്യൂസ് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു പായസത്തിൻ്റെ ഫീലാണ് നമ്മളിത് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസും കൂടി താഴെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. Thank you.